അല്ലാഹു 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 അൽഹംദുലില്ലാഹി വഹ്ദാ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദ അമ്മാ ബഅദ്. ബ്രിട്ടനിലെ പ്രശസ്ത പോപ്പ് ഗായകനായ കാറ്റ് സ്റ്റീവൻസ്, പോപ്പ് ഗാനവേദികളിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ അത്ഭുത ഗായകന്റെ സംഭവ ബഹുലമായ ഒരു ചരിത്രമുണ്ട്. 1997 അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് യൂസുഫുൽ ഇസ്ലാം എന്ന നാമകരണം സ്വീകരിച്ചത്. 1960കളുടെ ഒടുവിലായി കാറ്റ് സ്റ്റീവൻസിന്റെ 60 മില്യൺ സംഗീത ആൽബങ്ങൾ ലോകത്ത് മുഴുവനും വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. പോപ്പ് ഗാനവേദിയിലെ രാജകുമാരനായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 1970കളിൽ കാറ്റ് സ്റ്റീവൻസ് ലോകത്തിന്റെ വാനമ്പാടിയായിരുന്നു. ഇതിനിടയിൽ ഒരിക്കൽ മൊറോക്കോയിൽ ഒരു അവധി ദിവസം ചിലവഴിക്കാനായി പോയി. കാറ്റ് സ്റ്റീവൻസ് ആഘോഷത്തിൽ ആടിത്തിമർക്കുന്ന സമയം ജീവിതത്തിൽ ആദ്യമായി ബാങ്ക് വിളിയുടെ നാദം ശ്രദ്ധിച്ചു. അന്തരീക്ഷത്തിൽ ഉയർന്ന ആ മധുര ശബ്ദം ഒരു നിമിഷത്തേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചു, പുളകിതരാക്കി മാറ്റി. എന്താണ് ആ ശബ്ദമെന്ന് അടുത്തുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ മ്യൂസിക് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സംഗീതമാണെന്ന് മറുപടി കിട്ടി. പോപ്പ് ഗാനങ്ങൾ കൊണ്ട് ശ്രവണപുടങ്ങൾ കോരിത്തരിച്ച കാറ്റ് ആ മധുരമായ ബാങ്കുലിയെ ഏറെ ശ്രദ്ധിച്ചു, തന്നെ ആകൃഷ്ടനാക്കി മാറ്റി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ കാലിഫോർണിയ കടൽ തീരത്ത് ഉല്ലാസത്തിനായി കാറ്റ് സ്റ്റീവൻസ് യാത്ര തിരിച്ചു. ഒരു സുന്ദരമായ ബീച്ചിൽ അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് അപകടം പിടിച്ച ഒരു സ്ഥലമാണ്, തന്റെ കൂട്ടത്തിൽ ആരും ഇല്ല എന്നുള്ള കാര്യവും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നില്ല. വെള്ളത്തിൽ ഇറങ്ങി 15 മിനിറ്റുകൾക്കകം ആ വെള്ളം കട്ടിയാകാൻ തുടങ്ങി. വെള്ളം തണുത്ത് വിറച്ച് ഐസായതുകൊണ്ട് അദ്ദേഹത്തിന് തിരികെ കയറാൻ സാധിച്ചില്ല. ഒടുവിൽ മരണം ഉറപ്പിച്ച ആ സമയത്ത് ദൈവത്തെ ഉറക്കെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ലോകരക്ഷിതാവായ ദൈവമേ, ഈ വിപത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ. അത്ഭുതം എന്ന് തന്നെ പറയട്ടെ, മൃദുലമായ ഒരു തിരമാല പെടുന്നനെ വന്ന് പിന്നിൽ നിന്ന് അദ്ദേഹത്തെ തള്ളി തീരത്തേക്കെത്തിച്ചു. പിന്നീട് അദ്ദേഹം തന്റെ ദൈവത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പല മതങ്ങളെ സംബന്ധിച്ച് പഠിച്ചു. ആ മതങ്ങളിലെ ദൈവ സങ്കല്പത്തെ സംബന്ധിച്ച് ആലോചിച്ചു. ഒടുവിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ഏകദൈവ വിശ്വാസം അദ്ദേഹം ഇഷ്ടപ്പെട്ടു, അതിനെ തെരഞ്ഞെടുത്തു. അങ്ങനെ പരിശുദ്ധ ഖുർആൻ ഷെരീഫ് മനസ്സിലാക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചത് സൂറത്തുൽ യൂസുഫ് ആയിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവ ബഹുലമായ ചരിത്രം പറയുന്ന അധ്യായമായിരുന്നു. ആ സൂറത്തിനെ ഏറെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്റെ പേര് തന്നെ യൂസുഫുൽ ഇസ്ലാം എന്ന് ആക്കി തീർത്തു. അപകടത്തിൽപ്പെടുമ്പോൾ എത്ര വലിയ നിരീക്ഷരവാദിയും യുക്തിവാദിയും ദൈവത്തെ വിളിച്ചു പോകും. കടലിൽ വച്ച് ദൈവത്തിന്റെ രക്ഷയുടെ കരം കണ്ട, ദൈവത്തെ മുന്നിൽ കണ്ട കാറ്റ് സ്റ്റീവൻസ് നല്ലൊരു വിശ്വാസിയായി പിന്നീട് മാറി. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നമുക്കും ജീവിതത്തിൽ പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين آمين برحمتك يا أرحم الراحمين صلى الله صلى الله على محمد.